ഒരു ശാസ്ത്രജ്ഞനെ നമുക്ക് കിട്ടിയിരുന്നു. അമ്മമാർക്ക്
ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ജീവനെ കൂട്ടി ഓരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന മറ്റൊരു ജീവനാണ് സ്ത്രീ. അത് മറ്റാർക്കും ചെയ്യാൻ പറ്റും, പുരുഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആണോ? എല്ലാവർക്കും പറയും ഒരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താണ്? സ്ത്രീ തന്നെ വേണം. അപ്പൊ സ്ത്രീയെ സമൂഹത്തിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് നമ്മുടെ പ്രവൃത്തിയാണ്. ഓരോരുത്തർക്കും പുരുഷൻ ചെയ്യുന്നത് തന്നെ നമുക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പോഴത്തെ കുടുംബശ്രീ അതുപോലെ ഒരുപാട് ഒരുപാട് രോഗങ്ങളുണ്ട്. അതിലെല്ലാം നിങ്ങൾ കൂടുതൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പറയും ഇപ്പൊ ഞങ്ങളുടെ കാര്യം എന്ന് പറയും, ഞങ്ങളെയൊക്കെ എന്റെ മകനൊക്കെ ഒരു 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 30 വയസ്സ് 30-35 വയസ്സായ സമയങ്ങളിലാണ് ഞങ്ങളൊരു ട്രെയിനിങ്ങിന് പോയത്. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് 25-22 വയസ്സായ ആൺകുട്ടികൾക്ക് കൂടിയാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. അവരുടെ ആരോഗ്യം ഞങ്ങളുടെ ആരോഗ്യം ആലോചിച്ച് നോക്കുക. 2 ഡെലിവറി കഴിഞ്ഞതാണ്, 2 സിസേറിയൻ കഴിഞ്ഞതാണ്, കൊച്ചുകുട്ടിയെ വീട്ടിലിട്ടിട്ട് പോയ വ്യക്തികളാണ്. അങ്ങനെ പല ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് ഞങ്ങൾ 22 വയസ്സ് കാര്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, 42 വയസ്സ് കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് പോലീസിൽ ചേർന്നത്. ഞങ്ങൾ അന്ന് പ്രായമായി, 2 കുട്ടികളായി, ഇനി പോകാൻ വയ്യ. ഇനി എനിക്ക് ജോലി കിട്ടിയത് തന്നെ വളരെ 5 വർഷത്തിനകത്തേ ആയിക്കോളൂ ജോലി കിട്ടിയിട്ട്. വളരെ വലിയ കിട്ടിയതാണ് ജോലി എന്ന് വെച്ചാൽ നമ്മൾ കുടുംബം നോക്കിയിരുന്നു, കുട്ടികളെ നോക്കിയിരുന്നു. ജോലി വേണമെന്ന് തോന്നിയപ്പോൾ ഒത്തിരി വൈകിപ്പോയി. പക്ഷെ പിന്മാറാതെ ഒരു ജോലി വേണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് അത് ഞങ്ങളെ പോലെയുള്ള കുറെ സ്ത്രീകൾക്ക് ഈ ജോലി കിട്ടിയത്. ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പോയതാണ്. കുറെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങളാണ് ആലോചിക്കേണ്ടത്. അത് വീട്ടിലിരിക്കുന്ന ആൾക്കാരും പറഞ്ഞു തരത്തില്ല. ഒത്തിരി പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് ഇല്ലേ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ മക്കൾ വന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് എത്രത്തോളം പ്രതികരിക്കാൻ സാധ്യതയുണ്ട്? ഇപ്പോഴും റോഡിൽ നിന്ന് ഒരു പുരുഷൻ എന്തെങ്കിലും ഒരു വൃത്തികേട് നിങ്ങളോട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യും? കണ്ടില്ല എന്ന് വെച്ചു പോകും. 2 ദിവസം മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു, +2 പഠിക്കുന്ന 2-3 കുട്ടികളെ വൃത്തം വന്ന് കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവർ പെട്ടെന്ന് ഓടി ആ ഭാഗത്തുനിന്ന് ഓടി മാറിപ്പോയി. ഈ പെൺകുട്ടികൾ എന്ത് ചെയ്തു? അവരെ പിന്തുടർന്നു. അവരെ പിന്തുടർന്ന് ആ മുമ്പ് പറയാൻ ഇന്നത്തെയോ പത്രത്തിലായിരുന്നു. പിന്തുടർന്നു അവരെ കണ്ടെത്തി സമയത്ത് അവർ ഈ കയ്യിൽ പിടിച്ച സമയത്ത് ഇട്ടിരുന്ന ഡ്രസ് അല്ല ആ സമയത്ത് ഇട്ടിരുന്നത്. ഷർട്ട് വേറെയാണ്. അപ്പൊ നമ്മളൊന്ന് സംശയിക്കും. പക്ഷെ ആ കുട്ടികൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവൻ തന്നെയായിരുന്നു ആ തെറ്റ് ചെയ്തത്. അവരെന്ത് ചെയ്തു? ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബിന്ദു പോലീസിനെ വിളിച്ചു, ഇവനെ ഏൽപ്പിച്ചു, ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ എന്താണ്? അവൻ നേരത്തെ ഇട്ടിരുന്ന ഷർട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ മാറാൻ തുടങ്ങിയിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട വ്യക്തികൾ നിങ്ങളാണ്. സ്ത്രീകൾ, നമ്മുടെ അമ്മമാരാണ് കൂടുതൽ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇരിക്കും. അല്ലെങ്കിൽ നീ എന്തിനാ അവരെ പിന്തുടരാൻ പോലെ നിനക്ക് വരെ ജോലി ഇല്ലായിരുന്നോ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ എന്നല്ല പറയേണ്ടത്. ഈ പോലീസ് സ്റ്റേഷൻ നിയമങ്ങളും എല്ലാം എന്തിനാണ്? സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമമുണ്ട്, അതുപോലെ സ്ത്രീധന പീഡനം സ്ത്രീധന നിയമമുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള മോക്സോ ആക്ടുകളുണ്ട്, ഒത്തിരി നിയമങ്ങളുണ്ട്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നിയമങ്ങളുള്ളത്. പക്ഷെ എന്താണ്, നമ്മൾ ആരും പ്രതികരിക്കാനോ ശബ്ദം ഉയർത്താനോ തയ്യാറാവുന്നില്ല. നമുക്ക് ആ ഉയർന്നു വരേണ്ട ആ ശബ്ദം നമ്മുടെ തൊണ്ടയിൽ എവിടെയെങ്കിലും പാതി പൊളിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. പല സ്ത്രീകളും വീട്ടിൽ നിന്ന് അടിയുണ്ടായി പരാതി കൊണ്ട് ശേഷി വരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് അടിക്കുന്നത് അല്ല, എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള പീഡനമാണ്. എന്നാൽ തുടക്കത്തിലേക്ക് തട്ടിലൊക്കെ ഇല്ലെങ്കിൽ, തുടക്കത്തിലെ ശേഷം പരാതി കൊണ്ടിരുന്നെങ്കിൽ ആ സ്ത്രീ അത്രയോ വർഷമാണ് പീഡനം അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. പലരും അതിന് തയ്യാറാകുന്നത് എല്ലാവരും കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അത് സഹിക്കുകയാണ് ചെയ്യുന്നത്. എന്താവശ്യത്തിനാണ്? നമ്മൾ എന്ത് പ്രതികരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുന്നോ അന്ന് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമ്മൾ അതിനു വേണ്ടി നമ്മൾ സ്വയം തയ്യാറാവുക. നമ്മൾ തയ്യാറാകാനൊന്നും ആരും വരത്തില്ല. എല്ലാവരും ഉള്ള കഴിവുകളിലൊക്കെയാണ് നമുക്കുള്ളത്. പണ്ടുള്ള അമ്മമാരെ തന്നെ കുറെ പേര് വീട്ടിലായി പോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴുള്ള അമ്മമാരതാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ്, കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാണ്. അവര് കുട്ടികളുടെ തെറ്റ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് കുട്ടികളെ പിന്തിരിപ്പിക്കാനുള്ള കഴിവല്ല ഉണ്ടാകുന്നത്. എന്താണ് അരുത്, ആരൊക്കെയാണ് നോ പറയേണ്ടത്, അവരോട് നിങ്ങൾ നോ എന്ന് തന്നെ പറയുക. അത് പറയാനുള്ള ധൈര്യം ഉണ്ടായ
കുട്ടികളുടെ സ്ഥിതിയെ വളരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്യാറില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളും അവിടെ വരുന്നത്, സ്ത്രീകളാണ് അവിടെ കൂടുതലും പരാതി കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്ന പരാതികളിൽ അധികവും ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് കല്യാണം കഴിഞ്ഞ ഒരു വർഷം അല്ല അവിടേക്ക്, അപ്പാർത്ഥം 15 20 വർഷമാണ്. എപ്പോഴാണ് പരാതി കൊണ്ടുവന്നത്? മക്കൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ മക്കൾ പറയുവാണ്, അച്ഛനെതിരെ പരാതി കൊടുക്കണം, ഇനി അമ്മ സഹിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ കുട്ടികളെ കണ്ട് പറയിപ്പിച്ചതാണ് നമ്മൾ തന്നെയാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ പറയാതിരുന്നത് കൊണ്ടാണ് അത് കുട്ടികൾ പറയേണ്ടി വന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒത്തിരി നിയമങ്ങൾ എല്ലാം നമ്മുടെ ഗവൺമെന്റിലുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുക. എന്തെങ്കിലും പരാതി വന്നാൽ അത് സ്റ്റേഷനിൽ പോയി പറയാനുള്ള ധൈര്യം കാണിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൺമുൻപിൽ കാണുന്ന ഒരു തെറ്റ് തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. ആ ധൈര്യം കാണിക്കാൻ നമ്മൾ പേടിച്ചിരുന്നത് കൊണ്ടൊന്നും നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ എന്തും സ്ത്രീ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ഉയർത്തെഴുന്ന കുട്ടികളോടുകൂടി, അല്ലെങ്കിൽ ആ കുട്ടികളെ നന്മയിലേക്ക് നയിക്കണം. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വഴുതെറ്റി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ഇളം ജീവിക്കുന്നത്. നിങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. എല്ലാ സാധാരണക്കാരുടെ വീട്ടിലെ കുട്ടികളുണ്ട്, വളരെ ഹൈ ലെവൽ ഫാമിലിയിലെ കുട്ടികളുണ്ട്. നമ്മൾ വിചാരിക്കും അവൻ ആ സ്കൂളിലല്ലേ പഠിക്കുന്നത്, വളരെ നല്ല വിദ്യാഭ്യാസമായിരിക്കും. ഇപ്പൊ എന്റെ മകനായിട്ട് ആരായിരുന്നാലും നമ്മുടെ മക്കൾ തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കരുത് അവരുടെ പ്രവൃത്തി. പക്ഷെ നമ്മൾ അവരെ ഒന്ന് മോണിറ്റർ ചെയ്യാതെ, നമ്മൾ അവരെ ഒന്ന് നോക്കിയാതെ, നമ്മൾ അവരെ ഒന്ന് തിരുത്തിയാൽ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ചിലപ്പോൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല. അതിന് സ്ത്രീ തന്നെ വേണം, സ്ത്രീ പറഞ്ഞാൽ മാത്രമേ അതിന് ഒരു ആ കുട്ടികൾ മനസ്സിലാവത്തുള്ളൂ. അമ്മമാര് പറയുന്നത് കുട്ടികൾ ഒരു പരിധിവരെ അനുസരിക്കാറുണ്ട് ഇല്ലേ? നമ്മുടെ ഞാനിന്റെ മകനുൾപ്പെടെ, നിങ്ങളുടെ മക്കൾ ഉൾപ്പെടെ എല്ലാവരും നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് കരയുമ്പോഴത്തേക്കും അവർ പറയാം ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് പറയും. അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും പടുക്കളെ കിടക്കുന്ന ആരുമില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു സംഘടനകളിലോ എന്തെങ്കിലും ഒരു കൂട്ടായ്മയിലൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ? ഓരോരോ കൂട്ടായ്മകളുണ്ട്. അതെന്താണ്? പണ്ടത്തെ പോലെ നമുക്ക് ഇരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോ നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ട സമയം കഴിയും. അത് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഉണരാനുള്ള ഒരു താമസം, നമ്മൾ ഉണരാനുള്ള ഒരു താമസം, അല്ലെങ്കിൽ നമ്മുടെ ആ സൗണ്ട് തൊണ്ടയിൽ പകർന്നു പോകുന്നത് കൊണ്ടാണ് പല തെറ്റുകളും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ആ ഉണരേണ്ട സമയത്ത് ഉണർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ഒഴിവാകും. അതിനുള്ള ധൈര്യം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകണം. എന്തായാലും ഏത് സ്റ്റേഷനിൽ ചെന്നിരുന്നാലും നിങ്ങൾക്ക് നിയമവുമായി ബന്ധപ്പെട്ട എന്ത് സഹായവും കിട്ടും. ഇപ്പൊ നിങ്ങൾക്കായിരുന്നാലും തിരുവനന്തപുരത്ത് വനിതാ പോലീസ് സ്റ്റേഷനിൽ വരാം, സ്റ്റാച്ചുവിലാണ്. അപ്പൊ അവിടെ ഇവിടെയുള്ളവർക്കും അവിടെ വരാം. കാരണം തിരുവനന്തപുരം സിറ്റിക്ക് അകത്തുള്ള ആർക്ക് വേണമെങ്കിലും അവിടെ ഒന്ന് പറയാൻ തരാം. അപ്പൊ നമുക്ക് തെറ്റെന്ന് തോന്നുന്ന തെറ്റെന്ന് പറയുന്നവർക്ക് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം, സ്ത്രീ എന്ന് പറഞ്ഞ നിലയിൽ നിങ്ങൾ വിജയിക്കത്തുള്ളൂ. അല്ലാതെ പ്രസവിച്ച് രണ്ട് കുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അവരെ കല്യാണം കഴിച്ച് വിടുക എന്നുള്ളത് മാത്രമല്ല സ്ത്രീ. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ ഏത് മേഖലയിലാണ് സ്ത്രീകൾ വരാത്തത്? നിങ്ങളുടെ മക്കൾ പഠിച്ച ജോലിയായാലും നിങ്ങൾ അഭിനയിക്കുന്നില്ലേ? ആ ജോലി എന്ന് പറയുന്നത് എന്താണ്? ടീച്ചറുകൾ അധ്യാപിക എന്നുള്ളത് മാത്രമാണ്. അല്ലല്ലോ, എല്ലാ ജോലികളിലും പെൺകുട്ടികളൊക്കെ മുന്നോട്ട് വരികയാണ്. അതിനെ തളർത്താതെ അതിനെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.